ലെനിന്റെ അക്കൗണ്ടിലേക്ക് വന്ന രൂപ ഹരിദാസൻ അയച്ചു അത് അതെനിക്ക് അറിയില്ല കാരണം എന്റെ അക്കൗണ്ട് ഈ തട്ടിപ്പുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അരുൺ 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 കുമാറിന് ഇവരൊന്നും തന്നെ ഇത്തരം അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ച രീതികളാണ് അതെ താങ്കളുടെ അനുവാദം ഇല്ലാതെയാണ് ഹരിദാസൻ താങ്കൾക്ക് അൻപതിനായിരം രൂപ തന്നത് അൻപതിനായിരം രൂപ എനിക്ക് വരുന്നതൊന്നും ഞാൻ അറിയുന്നില്ല എന്റെ അക്കൗണ്ടിനകത്തേക്ക് അതിനു മുമ്പും എന്റെ അക്കൗണ്ടിനകത്തേക്ക് ഞാൻ അറിയാത്ത വിഷയത്തിന് അഖിൽ സജീവ് മറ്റുള്ള ആളുകളോട് പണം ഇടപാട് നടത്താറുണ്ടല്ലോ എത്ര രൂപയുടെ പണം ഇടപാട് ഇതിനു മുമ്പ് ഹരിദാസന്റെ അഖിൽ സജീവൻ അഖിൽ സജീവൻ എന്ന് പറയുന്നതല്ല ഇതൊരു ബിസിനസ് തുടങ്ങുന്ന ഒരു സംഭവമായിരുന്നു വേണ്ടി അഖിൽ സജീവ തട്ടിപ്പല്ല നിങ്ങൾ ഇന്റീരിയറിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു സ്ഥാപനം തുടങ്ങല്ലേ അതിൽ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ അഖിൽ സജീവ് അവിടെ വരുന്നത് അല്ല അതെനിക്ക് മനസ്സിലായി അഖിൽ സജീവ് പറഞ്ഞിട്ടാണ് താങ്കൾക്ക് അറിയാമായിരുന്നോ പഴയ ആ മറ്റേ കോടതി ലെനിൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ലെനിൻ കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വ്യക്തത ഇതുവരെ ലെനിൻ പറഞ്ഞതെല്ലാം വളരെ വ്യക്തമാണ് ആ കണക്ഷൻ എല്ലാം വളരെ ക്ലിയർ ആണ് അപ്പൊ ഇനി അറിയേണ്ടത് ലെനിൻ ലെനിൻ അറിയുമ്പോൾ രൂപ എത്തുന്നു അവിടെ വരെ ക്ലിയറാണ് അത് ലെനിന്റെ കയ്യിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിൽ വരുന്നത് എന്താണ് ലെനിൻ അതിനു മുമ്പ് ശില്പാ രാജൻ എന്ന് പറയുന്ന ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരാൾ എന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നുണ്ട് നിങ്ങൾ അവരെ വിളിച്ചു ചോദിക്കുകയാണ് ആ ശില്പരാജൻ എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടി പലരും അയക്കുന്നുണ്ട് പണം അതൊക്കെ പിന്നീടാണ് പണം അയക്കുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പതിനാറ് വർഷമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപന ഇതിന്റെ ഭാഗമായിട്ടുള്ള ഫ്രാഞ്ചൈസിയാണ് തുടങ്ങുന്നത് അത് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പണമിടപാടുകളൊക്കെ തന്നെ എന്റെ അക്കൗണ്ടിലേക്കും ഒക്കെ അയക്കുന്ന ആളാണ് അതായത് ഈ ശില്പ എന്ന് പറയുന്ന ആൾക്കാർ വേറെ ഇൻസിഡന്റ് നിങ്ങൾ എന്താണ് പറയുന്നത് ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞതാണ് പലരും ശില്പ എന്റെ എന്റെ അക്കൗണ്ടിലകത്തേക്ക് അഴമ്പത് അമ്പതിനായിരം ശില്പയെ നിങ്ങൾക്ക് ബന്ധപ്പെടാം അത് എന്തിനാണ് അയച്ചതെന്ന് പോലും എനിക്കും അറിയില്ല ശില്പക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ അയച്ചിട്ടുണ്ടല്ലോ അയച്ചിട്ടുണ്ട് എത്ര പേര് ശില്പയെ അല്ല ശില്പ അയച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ വിളിച്ചു ചോദിക്കുക എനിക്ക് അറിയുന്ന കാര്യമാണോ അത് എന്ന് ശരി എന്തിനായിരുന്നു അഖിൽ സജീവ് ഇത്തരത്തിൽ എന്റെ അക്കൗണ്ട് ദുരുപയോഗപ്പെടുത്തി പണം അയച്ചത് എന്നുള്ളത് താങ്കൾക്കും ശില്പയ്ക്ക് ശില്പയ്ക്ക് അയക്കേണ്ട കാര്യമില്ല ഇയാൾ ഇയാൾ അയക്കുന്നത് എന്തിനാണ് അല്ല താങ്കൾക്ക് അറിയാത്ത ഒരാൾ താങ്കളുടെ അക്കൗണ്ടിലേക്ക് പണം ഇടുന്നു താങ്കളെ പണം ഉപയോഗിച്ചു എന്തിനു വേണ്ടിയാണ് പണം ഇടുന്നത് എന്ന് പറയുന്നില്ല അക്കൗണ്ടിലേക്ക് പണം വന്നു അത് ആരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നാലും താങ്കൾ അതെടുത്ത് ഉപയോഗിക്കും അല്ല നിങ്ങൾ എന്താണ് ഇത് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കൂടി കാര്യങ്ങൾ കേൾക്കൂ അല്ല മനസ്സിലായി എന്റെ സംശയം അറിയില്ല അഖിൽ സജീവ് ഇങ്ങനെ പല അക്കൗണ്ടുകളിൽ നിന്നും പണം അയക്കാറുണ്ട് ഓ അലിൽ സജീവിയുടെ താങ്കൾ തെറ്റിദ്ധരിച്ചു അല്ല ലിൻ അങ്ങനെയാണ് പറയാറുള്ളത് കമ്പനി ആവശ്യത്തിന് വേണ്ടി പണം അയച്ചു ഓരോരുത്തരും പൈസ അയക്കുമ്പോ അഖിൽ സജീവൻ പറയുവോ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടാവും എന്ന് അക്കൗണ്ടിലേക്ക് പണം സജീവൻ ഹരിദാസൻ ഹരിദാസൻ അല്ല അതിനകത്തേക്ക് പൈസ അയച്ചത് എന്നുള്ളത് എനിക്കറിയില്ല പൈസയാണല്ലോ അൻപതിനായിരം ആ അൻപതിനായിരം ലെനിന് കിട്ടുന്നുണ്ടല്ലോ അല്ല നിന്നാ പൈസ കിട്ടുമ്പോൾ അഖിൽ സജീവനെ വിളിച്ചു ചോദിക്കുമല്ലോ മറ്റൊരു സജീവം പറയുന്നു നിന്റെ അക്കൗണ്ടിലേക്ക് പണം വരും നീ അത് ഇന്ന അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കൂ അഖിൽ സജീവൻ ആർക്കെങ്കിലും അയച്ചു കൊടുത്തോ ഹരിദാസൻ അയച്ചു അൻപതിനായിരം ായിരം അഖിൽ പറഞ്ഞ അക്കൗണ്ടുകളിലേക്കാണ് അയച്ചു കൊടുത്തിട്ടുള്ളത് അഖിൽ പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് ലെനിൻ ഈ അൻപതിനായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് ഹരിദാസൻ അയച്ചത് അമ്പതിനായിരത്തി ഒന്ന് മുന്നൂറ് രൂപയുടെ കാര്യമല്ലേ അത് ടാക്സ് ആയിട്ട് അവിടെ കിടക്കട്ടെ അൻപതിനായിരം രൂപ ഇങ്ങനെ പല ആളുകൾക്കായിട്ട് കൊടുക്കുമ്പോ അതിൽ ആർക്കൊക്കെയാണ് പ്രധാനമായിട്ടും കൊടുത്തത് ലെനിൻ കെ പി അഡ്വക്കേറ്റ് ലെനിൻ പണം കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത് എന്ന് പറയുന്നത് അയാൾ തരുകയാണ് കെ പിന്നു പിന്നീടാണ് മനസ്സിലാക്കുന്നത് അത് അത് നിയാസ് നിയാസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് നിയാസിന്റെ അഡ്വക്കേറ്റ് ലെനിൻ ലെനിൻ എത്ര വേണ്ടി വേണ്ടിയല്ല അഖിൽ പറയുകയാണ് ഇന്ന് അക്കൗണ്ടിലേക്ക് അയക്കണം അത് പിന്നീടാണ് ശരി അങ്ങനെ നിയാസിന്റെ അക്കൗണ്ടിലേക്ക് എത്ര ലെനിൻ പത്ത് രൂപ അയച്ചിട്ടുണ്ടാവും പിന്നെ വേറെ ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് അയച്ചതായിട്ട് താങ്കൾ ഓർമ്മിക്കുന്നു പിന്നെ അഖിൽ സജീവ് പിന്നെ സജീവത്തിൽ നിന്ന് നിന്ന് അത് അത് വ്യക്തമായി നോക്കണം ഞാൻ അതിന്റെ അത് നിങ്ങൾക്ക് വിട്ടു തരാം മനസ്സിലായി അഖിൽ സജീവൻ അല്ലാതെ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ ലെനിൻ അഖിൽ അല്ലാതെ അഖിൽ സജീവ് നിയാസ് നിയാസ് എന്ന് പറയുന്നത് ബാസിത്തിന്റെ അനിയനാണ് സ്വന്തം അനിയന്റെ അക്കൗണ്ടിലേക്കാണ് ആ പണം പോയിട്ടുള്ളത് ബാസിത്തിന്റെ നിയാസിന്റെ അക്കൗണ്ടിലേക്ക് പതിനായിരം അഖിൽ സജീവിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു ബാക്കി ബാക്കി എന്ന് പറയുന്ന ആളുടെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് റയിസിന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് പോയോ അതോ പതിനായിരം ഇതോ അയച്ചത് എങ്ങനെ രൂപയാണ് അയച്ചത് ഇത് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിൽ ഒരു പൈസ വരുന്നു ആ അക്കൗണ്ടിലെ പൈസ പല പല സമയങ്ങളിലായിട്ട് അഖിൽ സജീവ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഈ മൂന്നാളുകളുടെ അക്കൗണ്ടുകളിലേക്കാണ് പൂർണ്ണമായിട്ടും ആ പണം പോയിട്ടുള്ളത് ശരി